20 വയസ്സുള്ള കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിലാണ് ബോളിവുഡ് സൂപ്പർ സ്റ്റാറും സൽമാൻ ഖാന 5 വർഷം തടവും പിഴ ശിക്ഷയും ജോധ്പൂർ കോടതി വിധിച്ചത്. സൽമാന്റെ സഹതാരങ്ങളായ സെയ്ഫ് അലി ഖാൻ, തബു, സൊനാലി ബന്ദ്രെ, നീലം കോത്താരി എന്നിവരെ തെളിവിന്റെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടപ്പോൾ സൽമാൻ ഖാന് കടുത്ത തടവായിരുന്നു ശിക്ഷ. 52 വയസ്സുകാരനായ താരത്തിന് 10,000 രൂപ പിഴയും കോടതി വിധിച്ചു. അത്യപൂർവ കൃഷ്ണമൃഗം വന്യജീവി സംരക്ഷണ നിയമത്തിന് കീഴിൽ മാത്രം വരുന്ന ഒരു മൃഗമല്ല. രാജസ്ഥാനിലെ ബിഷ്ണോയി വംശജരുടെ ആരാധന മൃഗത്തെ കൂടിയാണ് ഇവർ വേട്ടയാടിയത്. ഇതാണ് താരത്തിന് കടുത്ത ശിക്ഷ തന്നെ നേരിടേണ്ടി വന്നതിന് കാരണം. ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ സമതലങ്ങളിലും പുൽമേടുകളിലും കാണപ്പെടുന്നതാണ് കൃഷ്ണമൃഗമെന്ന അപൂർവ ഇനം മാൻ. ആന്ധ്രാപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിലെ സംസ്ഥാന മൃഗമാണ് കൃഷ്ണമൃഗം. ബിഷ്ണോയി വംശജരുടെ മതപണ്ഡിതനായ ഗുരു ഭഗവാൻ ജംബേശ്വർ കൃഷ്ണമൃഗത്തിന്റെ രൂപത്തിൽ പുനർജനിച്ചുവെന്നാണ് ഈ സമുദായത്തിന്റെ വിശ്വാസം. അതിനാൽ തന്നെ കൃഷ്ണമൃഗത്തെ വിശുദ്ധ മൃഗമായാണ് ഇവർ കണക്കാക്കുന്നത്. ഹിന്ദുമതത്തിലെ വൈഷ്ണവ ആരാധകരായ ഒരു വിഭാഗമാണ് ബിഷ്ണോയികൾ. ഗുരു ജംബേശ്വരൻ രൂപപ്പെടുത്തിയ 29 തത്വങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇവർ ജീവിച്ചു വരുന്നത്. പ്രകൃതി സംരക്ഷണത്തിനും സസ്യ ജന്തുജാലങ്ങളോടുള്ള സ്നേഹത്തിനും പരിപാലനയിലും ഇവർ പ്രസിദ്ധരാണ്. ആന്റിലോപ് സെർവിക്കാപ്ര എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കൃഷ്ണമൃഗം ബോവിയൻ കുടുംബത്തിലെ ഏറ്റവും സുന്ദരനായ ഇനമാണ്. ചെറുപ്പകാലത്ത് ബ്രൗൺ നിറത്തിലും ജനിച്ച് 4 വർഷങ്ങൾക്ക് ശേഷം ഇവയുടെ മുകൾ ഭാഗം കറുത്ത നിറമായി മാറുന്നു. ആൺ കൃഷ്ണമൃഗത്തിന് മാത്രമാണ് കൊമ്പുകളുള്ളത്. എന്നാൽ പെൺ കൃഷ്ണമൃഗത്തിന് പിന്നീട് തനിയെ വളരുന്നതായും കാണാം. നിലവിൽ കൻഹ ദേശീയ പാർക്കിലും റാന്താപൂർ, കോറാബെട്ട്, ഭരത്പൂർ, ഗിർ, വെലവദാർ എന്നിവിടങ്ങളിലും മാത്രമാണ് ഇവ കാണപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ പട്ടികയിലാണ് കൃഷ്ണമൃഗമുള്ളത്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ.